നമസ്കാരം. സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഭൂരിഭാഗം പേരും കയ്യിൽ ചരട് ധരിക്കുന്നവരാണ്. നമ്മുടെ വിശ്വാസപ്രകാരം കയ്യിൽ ചരട് ജപിച്ച് ധരിക്കുന്നത് ഇതൊരു സംരക്ഷണ വലയമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പൂജിച്ചതിന് ശേഷം ചരടുകൾ കയ്യിൽ കെട്ടുന്നത് പോസിറ്റീവ് ഊർജം ആ വ്യക്തിയിലേക്ക് വന്നു ചേരുന്നതിന് കാരണമാകുന്നതാണ്. എന്നാൽ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും ചരട് പൂജിച്ചു വാങ്ങുമ്പോൾ അതെങ്ങനെ ധരിക്കണമെന്നും എവിടെ ധരിക്കണമെന്നും നമ്മളിൽ പലരും അറിയാതെ പോകുന്നു. ഇതിനാൽ നമ്മൾ പലപ്പോഴും തെറ്റായിട്ടായിരിക്കും കയ്യിൽ പൂജിച്ച ചരടുകൾ ധരിക്കാറ്. ഇതിൻ്റെ ഫലം വളരെ അശുഭകരമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ നമ്മൾ പൂജിച്ച ചരടുകൾ കയ്യിൽ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കയ്യിൽ പൂജിച്ച ചരട് കെട്ടുമ്പോൾ ഇനി പറയുന്ന നിയമങ്ങൾ പാലിക്കണമെന്നാണ് നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നത്. തിരുവെഴുത്തുകൾ അനുസരിച്ച് പുരുഷന്മാരും കന്യകകളായ പെൺകുട്ടികളും അവരുടെ വലത് കൈയിൽ വേണം ചരട് ജപിച്ച് കെട്ടുവാൻ. എന്നാൽ വിവാഹിതരായ സ്ത്രീകൾ അവരുടെ ഇടത് കൈയിൽ ചരട് കെട്ടുന്നതാണ് ശുഭകരം. വിവാഹിതരായ സ്ത്രീകൾ ഒരിക്കലും വലത് കൈയിൽ ചരട് പൂജിച്ച് കെട്ടുവാൻ പാടുള്ളതല്ല എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ചരടിൻ്റെ നീളവും. കയ്യിൽ പൂജിച്ച് കെട്ടുന്ന ചരട് കയ്യിൽ ചുറ്റുമ്പോൾ അതിൻ്റെ എണ്ണം കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. 3, 5 അല്ലെങ്കിൽ 7 തവണ മാത്രമേ കയ്യിൽ ചരട് ചുറ്റുവാൻ പാടുള്ളൂ. കയ്യിൽ ചരട് ചുറ്റുന്നതിൻ്റെ എണ്ണം ഈ പറഞ്ഞതല്ലാത്ത പക്ഷം അശുഭ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. നിയമങ്ങൾ പാലിക്കാതെ കയ്യിൽ ജപിച്ചു കെട്ടുന്ന ചരടുകൾ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ നൽകില്ല എന്ന് മാത്രമല്ല, ധാരാളം ദോഷഫലങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അതിനാൽ ഇനി കയ്യിൽ പൂജിച്ച ചരട് കെട്ടുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.